സമൂഹം ഇന്നും പൂർണ്ണ മനുഷ്യത്വം കൽപ്പിക്കാത്ത വ്യക്തികളാണ് ട്രാൻസ്ജെൻഡറുകൾ. വിദ്യാഭ്യാസം മുതൽ ചികിത്സ തുടങ്ങി പ്രാഥമിക ആവശ്യങ്ങൾ നടത്താനുള്ള ശൗചാലയങ്ങളിൽ വരെ പലതരത്തിൽ വിവേചനം അനുഭവിക്കുന്നവരാണ് അവർ. എല്ലാവിധ ലിംഗസമത്വവും വാഗ്ദാനം ചെയ്യുന്ന ഭരണകൂടങ്ങളാൽ പോലും പീഡനം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഫൈസൽ ഇവിടെ. 2001 മുതൽ ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന ഫൈസൽ ക്വീർ പ്രൈഡ് കേരളത്തിന്റെ ഫൗണ്ടർ മെമ്പറും തൃശൂർ വിബ്ജിയോർ ഫിലിം ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി അംഗവുമാണ്. നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ്സിന്റെ ദേശീയ പ്രസീഡിയം മെമ്പറും കൂടിയായ ഫൈസൽ 2018 എം ജെ ജോസഫ് അച്ഛൻ സാമൂഹിക പ്രതിബദ്ധതാ പുരസ്കാരവും പോണ്ടിച്ചേരി ആരണ്യയുടെ ബയോഡൈവേഴ്സിറ്റി അവാർഡും നേടിയിട്ടുണ്ട്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിത്രീകരിച്ച ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്ന ഷോർട്ട് ഫിലിമിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ഫിലിം മുംബൈ കാശിഷ് ഫിലിം ഫെസ്റ്റിവൽ സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരുപക്ഷെ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എൽ ജി ബി ടി ഐ ക്യു ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആളുകളുടെ ഉള്ളിൽ പോലും സംസാരിക്കാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ഫ്രീ തിങ്കേഴ്സ് മീറ്റിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പല ആളുകളെ എനിക്ക് നേരിട്ടറിയാം. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഫ്രീ തിങ്കേഴ്സ് മീറ്റിൽ എനിക്ക് തോന്നുന്നു കൽക്കി ഓക്കെ അക്കായ് പത്മശാലി ആയിരുന്നു. ഓക്കെ, അക്കായ് പത്മശാലി. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് കാര്യങ്ങളും നിഷ്പക്ഷമായി സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഞാനൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊന്നുമല്ല. കാരണം എൻ്റെ അടുത്ത് അങ്ങനെയാണോ എന്ന് ഫ്രീ തിങ്കേഴ്സ് മീറ്റിൽ എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വളർന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ ജീവിതവും സമരമാണ്, എൻ്റെ ശരീരവും സമരമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 2014 ഏപ്രിൽ 15 സുപ്രീംകോടതിയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നത്, നാൽസ വിധിയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നത്. ആ ജഡ്ജ്മെൻറ്റിൽ കൃത്യമായി പറയുന്നുമുണ്ട് ആരാണ് ട്രാൻസ്ജെൻഡർ എന്ന്. ആരാണ് ട്രാൻസ്ജെൻഡർ? കൃത്യമായി അതിൽ തന്നെ പറയുന്നു, ഒരു ട്രാൻസ്ജെൻഡറെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ശാരീരിക പ്രത്യേകതകൾ വെച്ചുകൊണ്ടല്ല, മറിച്ച് മനസ്സിൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി കൃത്യമായി ആ ഒരു ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് ജെൻഡർ ഐഡൻറ്റിറ്റി സെൽഫ് ഡിക്ലറേഷനാണ്. എന്തുകൊണ്ടാണ് ജെൻഡർ ഐഡൻറ്റിറ്റി സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയാൻ കാരണം, എൻ്റെ മനസ്സിനകത്ത് നടക്കുന്ന എൻ്റെ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് മാത്രമാണ് ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ. അത് മറ്റൊരാൾക്ക് കണ്ണുകൊണ്ട് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി സുപ്രീം കോടതി ആ ഒരു വിധി പറയുന്നതിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തി തന്നെയാണ് നാൽസ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ആ ഒരു വിധിയിൽ തന്നെ പറയുന്നു 2% റിസർവേഷനാണ് ട്രാൻസ്ജെൻഡേഴ്സിന് പറഞ്ഞിരിക്കുന്നത്. 2% റിസർവേഷൻ. അത് സുപ്രീം കോടതി ആ വിധി പറയുന്ന സമയത്ത് തന്നെ ഒരു ജനറൽ അറ്റോർണിനെ നിയമിച്ചുകൊണ്ട് തന്നെയാണ് 6 ഈ ഒരു റിസർവേഷൻ ഏർപ്പെടുത്തിയ കാര്യം റിപ്പോർട്ടായി സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നീടുണ്ടായ ആ ഒരു ജനറൽ അറ്റോർണിയോട് സുപ്രീം കോടതി അതിൻ്റെ വിഷയം ആരാഞ്ഞോ എന്നിപ്പോഴും സംശയമാണ്, എനിക്കറിവില്ല. എന്നാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആ ഒരു വിധിയുമായി ബന്ധപ്പെട്ട്, 2014 വിധി വന്നു, 2015 സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി എം കെ മുനീർ സാർ അവർകൾ ആയിരുന്ന സമയത്താണ് കേരള സർക്കാർ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ പോളിസി, ഒരു നയം കൊണ്ടുവരികയും മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ പൈസ ഉപയോഗിച്ച് ഒരു സ്നോബോൾ ടെക്നിക് പ്രകാരം ഒരു ട്രാൻസ്ജെൻഡർ സർവേയും കേരളത്തിൽ നടക്കുന്നത്. അത് ലോക ചരിത്രത്തിൽ തന്നെ മാതൃകയാവുകയും അത് അഭിനന്ദനങ്ങൾ ഒരുപാട് നേടിയ ഒരു വിഷയമാണ്. അതിനുശേഷം 2015 അവസാന ഘട്ടത്തോടുകൂടി കോൺഗ്രസ് സർക്കാർ പുറത്തു പോവുകയും മറിച്ച് ഇടതുപക്ഷ സർക്കാർ വരികയും ചെയ്തു. ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ആദ്യ തവണ എന്നുള്ള രീതിയിൽ AKG പഠന കോൺഗ്രസ്സിൽ ട്രാൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർ സംസാരിക്കുകയും മാത്രമല്ല അന്നത്തെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി കൃത്യമായി ഇവർ പ്രവർത്തിക്കുമെന്നും പറയുകയും എല്ലാം ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ 2 പിന്നിട്ടിരിക്കുന്നു.
ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഒരു തരത്തിലുള്ള ഒരു അച്ചീവ്മെൻ്റ് നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറിച്ച് SFI പോലുള്ള സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പല കോളേജുകളിലും പല തലങ്ങളിലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പ്രതിനിധികളെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശം അത് ഉറപ്പു വരുത്തുക എന്നുള്ളതാണ് ഓരോ സ്റ്റേറ്റിൻ്റെയും ഓരോ സ്റ്റേറ്റും ചെയ്യേണ്ടത്. പക്ഷേ അത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തുടക്കം കേരള സർക്കാർ വെച്ചെങ്കിലും കൂടി ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ മുകളിലുള്ള ഒരു നടപടിയും ഇന്നും സ്വീകരിച്ചിട്ടില്ല. കാരണം ആദ്യത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ തന്നെ ഐസക് തോമസ് സാർ പ്രഖ്യാപിച്ചതാണ് 10 കോടി രൂപ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷേ കാലം ഇത്രയായി, 2 വർഷമായവാറായി. പക്ഷേ എവിടെയും ആ ഒരു 2 ലക്ഷം രൂപയെക്കുറിച്ച് 10 കോടി രൂപയെക്കുറിച്ച് ആരും സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് അഭിജിത്ത് പുൽപ്പറമ്പത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു, അവളിലേക്കുള്ള ദൂരം. ഈ ഡോക്യുമെൻ്ററി കാണാനെത്തിയ ഇതേ ഐസക് തോമസ് സാറ് അന്ന് പറയുകയുണ്ടായി, EMS ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം വീടില്ലാത്ത ട്രാൻസ്ജെൻഡേഴ്സിന് വീട് കൊടുക്കുമെന്ന്. അതും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിപ്പോയി. ഈ അടുത്ത സമയത്ത് ട്രാൻസ്ജെൻഡേഴ്സിന് സ്വയം തൊഴിൽ പദ്ധതി, എന്തുകൊണ്ടാണിതെല്ലാം ആവിഷ്കരിക്കുന്നത്? അതായത് സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ സദാചാര മതാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതരായി ജീവിക്കേണ്ടി വരുന്ന കേരള സമൂഹത്തിൽ തൻ്റെ സ്വത്വം വെളിപ്പെടുത്തി മുന്നോട്ട് വരുമ്പോൾ വീട്ടിൽ നിന്നും ഡിസ്ക്രിമിനേഷൻ കാരണം പുറത്താക്കപ്പെടുകയും പുറത്തു പോയി നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അവർക്കാണ് ഇത്തരം പദ്ധതികളിൽ നടപ്പിലാക്കാൻ വേണ്ടി ഇവർ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെ ഒരു പ്രഖ്യാപനവും നടപ്പിലാക്കിയിട്ടില്ല. മാത്രമല്ല, ഈ 50,000 രൂപ സ്വയം തൊഴിലിന് വേണ്ടി പല കമ്മ്യൂണിറ്റി ആളുകളും തട്ടുകട ഇടാമെന്ന് പറയുന്ന ആളുകൾ, മേക്കപ്പ് പഠിച്ചിട്ട് എന്തെങ്കിലും ഷോപ്പ് ഇടാമെന്ന് പറയുന്ന ആളുകൾ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ആളുകൾ ഇതിനെ അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ അപേക്ഷകൾ പല ജില്ലകളിലും കൊടുത്തെങ്കിലും കൂടിയിട്ട് സർക്കാർ സാമൂഹ്യനീതി വകുപ്പിലെ പ്രൊബേഷണൽ ഓഫീസർമാരെ ഇത് ചുമതലപ്പെടുത്തുകയും ഓരോ പ്രൊബേഷണൽ ഓഫീസർമാരും അതാത് ജില്ലകളിൽ അപേക്ഷിച്ച വ്യക്തികളുടെ വീടുകളിൽ പോയി ഇവരെക്കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. നാളിതുവരെയായിട്ടും ഒരു കമ്മ്യൂണിറ്റിക്ക് പോലും ഒരു നയാ പൈസ കിട്ടിയിട്ടില്ല. അതും വാഗ്ദാനങ്ങളിൽ മാത്രം പോയി എന്നുള്ളതാണ്. അതോടനുബന്ധിച്ചാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് 2 ലക്ഷം രൂപ സർക്കാർ ധനസഹായം കൊടുക്കുന്നതാണ് എന്ന് പുതിയ വാർത്ത വന്നിരിക്കുന്നത്. 2 വർഷമായിട്ട് ഇത്രയും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് ഒരെണ്ണം പോലും നടപ്പിലാക്കാൻ സാധിക്കാത്ത അവർ എന്തിനാണ് 2 ലക്ഷം രൂപ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ റീഅസൈൻമെൻ്റ് സർജറിക്ക് വേണ്ടി കൊടുക്കുമെന്ന് പറയുന്നത്? കൃത്യമായി പറഞ്ഞാൽ വോട്ട് ബാങ്ക് തന്നെയാണ് ലക്ഷ്യം. അത് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ സർജറി ചെയ്ത് മാറാൻ ആഗ്രഹിക്കുന്ന പല ആളുകളും അതിന് പൈസയില്ലാതെ നട്ടം തിരിയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഒരു വാഗ്ദാനം കൊടുത്തു കഴിയുമ്പോൾ, എന്നാൽ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്രയും പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ട് ഒരെണ്ണം പോലും നടത്താൻ കഴിയാത്ത സർക്കാർ ഈ 2 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, അതായത് അവരുടെ ശരീരത്തോട് തൻ്റെ മനസ്സിന് ചേർന്ന രീതിയിലല്ലാത്ത തൻ്റെ പനീസും അതുപോലെ തന്നെ തൻ്റെ ഹെയറും എല്ലാം ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ മരണം വരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശാരീരിക അവസ്ഥയിൽ നിന്നും അവർക്കത് മാറാനുള്ള സന്ദർഭം ഒരുക്കി കൊടുക്കേണ്ടതും ഈ സർക്കാർ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. മറിച്ച് ഞാൻ അതിനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്, ഒന്നുകിൽ സർജറി കഴിഞ്ഞിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്, ഒരു 10 പേർക്ക് ആ ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു വേദിയിൽ വെച്ച് അത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിൽ സന്തോഷമുള്ളൂ. അതല്ലെങ്കിൽ സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ആ പൈസ കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് വെറും വാഗ്ദാനങ്ങൾ മാത്രം, കയ്യടി നേടാൻ വേണ്ടി മാത്രം. കൊച്ചി മെട്രോയിൽ 23 ട്രാൻസ്ജെൻഡേഴ്സിന് സർക്കാർ ജോലി കൊടുത്തു എന്ന് പറയുന്നു. 23 ട്രാൻസ്ജെൻഡേഴ്സിന് സർക്കാർ ജോലി കൊടുത്തു. അന്ന് യൂറോപ്യൻ പത്രമായ ഗാർഡിയൻ പത്രത്തിൽ പോലും ഇത്തരത്തിലെ വാർത്തകൾ വരികയും അപ്രഷീറ്റീവ് ഒരുപാട് ഏറ്റുവാങ്ങുകയും ചെയ്തതാണ്. പക്ഷേ ഇടതുപക്ഷ സർക്കാർ ചെയ്തതെന്താണ്? 23 ട്രാൻസ്ജെൻഡേഴ്സിന് കുടുംബശ്രീയുടെ, അതായത് കുടുംബശ്രീക്ക് കൊടുത്ത ഒരു കോൺട്രാക്റ്റിൽ വീണ്ടും സബ് കോൺട്രാക്റ്റായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് അവർക്ക് കൊടുത്തിട്ടുള്ള, അതിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, 8,000 രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. ഈ 8 രൂപ സാലറിയിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, തെരുവിൽ
സ്വന്തം ശരീരം സെക്സ് വർക്കിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ സെക്സ് വർക്ക് മാത്രം ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ റീഹാബിലിറ്റേഷനാണ് സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ആളുകളുടെ നീഡ് അനുസരിച്ചിട്ടുള്ള ഒരു അസസ്മെൻ്റ് പ്രകാരമായിരിക്കണം അതിൻ്റെ ഒരു നടപടികൾ പോവേണ്ടത്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ കയ്യടി നേടാൻ വേണ്ടി മാത്രം ചെയ്തതുകൊണ്ട് എന്തായി, ഇന്ന് 23 ട്രാൻസ്ജെൻഡേഴ്സിൽ വിരലിലെണ്ണാവുന്ന 2, 3, 4 പേര് മാത്രമായി ആ ജോലിയിൽ ചുരുങ്ങി. അതും ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് ഇത്തരത്തിൽ, ഞാൻ കൊച്ചി മെട്രോയിൽ കൊടുത്ത ജോലി നിസ്സാരവൽക്കരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. കാരണം അത്രയും വലിയൊരു അതോറിറ്റിയിലൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വിഭാഗം, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഉന്നമനമാണ് സർക്കാർ ഉദ്ദേശിച്ചതെങ്കിൽ അത്തരത്തിൽ വേണമായിരുന്നു അത് ചെയ്യാൻ. ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടെയുള്ള പല കമ്മ്യൂണിറ്റി ആളുകളും അന്നത്തെ കൊച്ചി മെട്രോ MD ഏലിയാസ് സാറിനെ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അന്ന് കൃത്യമായിട്ട് ഈ ഏലിയാസ് സാറ് നമ്മളടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് കൊച്ചി മെട്രോ ട്രെയിൻ ഓടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം, അല്ലാതെ നിങ്ങളെ വളർത്തുക എന്നുള്ളതല്ല എന്ന് കൃത്യമായി നമ്മളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. അതിൽ നിന്ന് തന്നെ സത്യങ്ങൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം അദ്ദേഹം തന്നെ ഞങ്ങളോട് പറയുകയുണ്ടായി, രണ്ടാം ഘട്ടം ഇതേ ടൗൺ ഹാളിൽ രണ്ടാം ഘട്ട കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട പിണറായി സഖാവ് വരുന്നുണ്ട്. അതുകൊണ്ട് 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയൊരു സമയം കൂടിയാണെന്ന് നിങ്ങൾ ഓർക്കണം. ആ സമയത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ഷെൽട്ടർ പോലും തരാൻ തയ്യാറാവാതെ, നമ്മൾക്കറിയാം നമ്മളുടെ ഈ 8 രൂപ ശമ്പളം കിട്ടുന്നതിൽ നിന്നും ഒരാൾ ഒറ്റയ്ക്ക് പോയൊരു വീട്, പ്രത്യേകിച്ച് ഒരു വീട് കിട്ടാൻ, കാരണം ആ സമയത്ത് ഇവിടെ സെക്സ് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസ് അടിച്ചു നിരത്തുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്തൊക്കെ താമസിക്കുന്ന ലോഡ്ജുകളിൽ പോലും വന്ന് പോലീസ് വന്നിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ താമസിപ്പിക്കരുതെന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കൊച്ചി മെട്രോയിൽ ജോലിക്ക് കയറുന്നത്. അപ്പോൾ ഈ ജോലിക്ക് കയറുന്ന ആളുകൾക്ക് താമസിക്കാനൊരു സൗകര്യമില്ല, ഭക്ഷണത്തിന് സൗകര്യമില്ല, ഒന്നുമില്ല. എങ്ങനെയാണ് ഒരു ലോഡ്ജിൽ താമസിക്കുന്ന ഒരു ട്രാൻസിന് ഡെയിലി 600-700 രൂപയാണ് അവിടെ റെൻ്റ് കൊടുക്കേണ്ടി വരുന്നത്? എങ്ങനെയാണ് ഇവർ സെക്സ് വർക്കിന് എത്തുന്നത്? സെക്സ് വർക്ക് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് എന്നാണ്, പ്രോസ്റ്റിറ്റ്യൂഷൻ ആക്ട് അല്ല, പ്രിവെൻഷൻ ആക്ട്, പ്രിവെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു വ്യക്തി തൻ്റെ ലൈംഗിക താല്പര്യം അതല്ലെങ്കിൽ താൻ തൻ്റെ ശരീരം അത് ലൈംഗിക വൃത്തിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അയാളെടുക്കുന്ന ചോയ്സാണ്, അതിനെ ഞാൻ അങ്ങനെ തന്നെ കാണുന്നു. പക്ഷേ ഇതിനകത്ത് പല ആളുകളും ബിരുദങ്ങൾ നേടിയിട്ടും അതുപോലെ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടാതെയും അങ്ങനെ നിൽക്കുന്ന പല ആളുകളും ഇന്നും ഇഷ്ടമില്ലാതെ തെരുവിൽ സെക്സ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ആളുകളുണ്ട്, ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും. അവരെ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ നിന്നും, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ജോലി, ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും ഞാൻ പറയുന്നു, ഒരിക്കലും ഞാൻ സെക്സ് വർക്കിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ല, അത് സെക്സ് വർക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. മാത്രമല്ല ഭരണഘടന ഇങ്ങനെയാണ് നിലനിൽക്കുന്നത്, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്റ്റാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ തെറ്റായിട്ട് കാണുന്നില്ല. പക്ഷേ എല്ലാവരും ഒരു പക്ഷേ ആ ഒരു കോൺസെപ്റ്റിൽ ചിന്തിക്കണം എന്ന് എനിക്ക് നിർബന്ധിക്കാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഇഷ്യൂസ്. മാത്രവുമല്ല ഈ കൊച്ചി മെട്രോയിൽ നമുക്ക് ജോലി കിട്ടിയെന്ന് പറയുന്നൊരു കാര്യം, ഈ കൊച്ചി മെട്രോയിൽ ജോലി കിട്ടിയെന്ന് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആരും ഇവർ കൊണ്ടു തന്നതൊന്നുമല്ല. ഈ രാത്രി സമയങ്ങളിൽ എറണാകുളം സിറ്റിയിൽ സെക്സ് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പോലീസിൻ്റെയും മറ്റു അതോറിറ്റിയിലുള്ള പല ആളുകളുടെയും, അതായത് ഇടുങ്ങിയ ചിന്തയിലുണ്ടായ ചില തീരുമാനങ്ങൾ, ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്നുള്ള ചിന്തകൾ, ആ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമുക്ക് ആദ്യം ഈ കൊച്ചി മെട്രോയിൽ ജോലി കിട്ടാൻ ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി കൊടുക്കേണ്ട ഒരു തീരുമാനം വരുന്നത് തന്നെ 11 വരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ട് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ച ഒരു സംഭവമാണ്. അങ്ങനെ ഇത് മാധ്യമങ്ങൾ മുഴുവൻ പിന്നെ വാർത്തയാക്കുകയും ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റി ആളുകൾ അല്ലെങ്കിൽ ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ അതിനെതിരെ സമരം ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ദിനേഷ് സാറ് നമ്മളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ആ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ, അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറിയ തുടക്കത്തിൽ തന്നെയാണ് 11 ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒന്നടങ്കം ജയിലിലടയ്ക്കുന്നത്. അങ്ങനെ ജയിലിലടച്ചിട്ടുള്ള അത് അവർക്കൊരു തിരിച്ചടിയായി എന്നുള്ള തോന്നലിലാണ് നമ്മളെ ഒന്ന് സോപ്പിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു കൊച്ചി മെട്രോയിലെ ജോലി
അവർ തന്നത്. പക്ഷെ ആ കൊച്ചി മെട്രോയിലെ ജോലിയുടെ സത്യാവസ്ഥ ഇതായിരുന്നു, ശമ്പളവും ഇല്ല, ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇല്ല. നമ്മൾക്കൊരു ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ ഒരു പക്ഷേ സാലറി ഉണ്ടാവില്ലായിരിക്കാം, കുറവായിരിക്കാം. പക്ഷേ ഓരോ വർഷം ചെല്ലുന്തോറും നമ്മൾക്കൊരു പക്ഷേ നമ്മളുടെ സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾക്ക് ഇൻക്രിമെൻറ്റ് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്കതൊരു തുകയായിട്ട് ശമ്പളം ഉണ്ടാവും. ഒന്നുമില്ല, ഒരു രീതിയിലുമുള്ള ഒരു സാധനവുമില്ല. 8 രൂപ നിങ്ങൾക്ക് ശമ്പളം തരും, ആ 8 രൂപ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാത്രവുമല്ല അവർ പറയുന്നൊരു കാര്യം കൂടി ഇതാണ്, അതായത് നിങ്ങളെന്നെ നിങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ അതോറിറ്റിക്ക്, അതായത് കുടുംബശ്രീ അതോറിറ്റിക്ക് നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ എന്താണ് സംഭവം, അതായത് നാളെ ട്രാൻസ്ജെൻഡേഴ്സ് ജോലി ചെയ്യുന്ന, കൊച്ചി മെട്രോയിൽ ജോലി ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഒരു യൂണിയനൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് അങ്ങനെ യൂണിയനൊക്കെ ഉണ്ടാവുന്ന ഒരു പ്ലാനിങ്ങിലൂടെ ഏതെങ്കിലും നേതാക്കന്മാർ ഉയർന്നു വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സംസാരിക്കുന്ന ആളുകളെ ഞങ്ങൾ പിരിച്ചു മാറ്റി തന്നെ ചെയ്യും എന്നുള്ളൊരു സാധനമാണ് ആ ഭീഷണി, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടന്നിരിക്കുന്നു. നമ്മളെ എങ്ങനെ കൊണ്ടെത്തിക്കണം, നമ്മളെ എങ്ങനെ ജീവിക്കണം, ഇതൊക്കെ പിന്നെ മാത്രമല്ല നമ്മൾ ഇപ്പോൾ എന്നിട്ട് അവർ ഈ കാക്കനാട് ഒരു ഭാഗത്ത് ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ ഒരു ഹോസ്റ്റലാണ് നമുക്ക് അവർ താമസിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ആ ഹോസ്റ്റലിൽ തന്ന കുറച്ച് സമയത്ത് നമുക്ക് ഇത്ര സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറണം, ഇത്ര സമയത്ത് ഇറങ്ങാൻ പാടില്ല, ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തിയുടെ ലൈംഗിക സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഇതൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലേ? ഇതിനെയൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ചില നടപടികളാണ്, അതായത് ഒരു ശരിക്കൊരു മോറൽ സാധനം, ഒരു മൊറാലിറ്റിയുടെ ഉള്ളിൽ ഞങ്ങൾ ജീവിക്കണം എന്നുള്ളത് ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു. ഇവിടെ 2 തരം ബൈനറി, ആൺ പെണ്ണെന്ന് പറയുന്ന 2 തരം ബൈനറി. ഈ ബൈനറിയിൽ പല ആളുകളും ഒരു ചില വാർപ്പ് മാതൃകകൾ അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് അനുഷ്ഠിച്ചു പോരുന്ന കുറേ സദാചാര മൂല്യങ്ങൾ, ഇതിനെയൊക്കെ ട്രാൻസ് എന്ന് പറയുന്നൊരു വിഭാഗം, മെയിൽ ടു ഫീമെയിൽ, ഫീമെയിൽ ടു മെയിൽ, ഈ 2 വിഭാഗമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ LGBTIQ അല്ലെങ്കിൽ ഗേ ലെസ്ബിയൻ അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളൊക്കെ വരാൻ തുടങ്ങിയതോടുകൂടി ഇവിടുത്തെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരു ബൈനറി എന്ന് പറയുന്ന കുറേയൊക്കെ കള്ളത്തരങ്ങൾ പൊളിയാൻ തുടങ്ങി എന്നുള്ളതാണ്. പല ആളുകളും ഐഡൻറ്റിറ്റി പറഞ്ഞ് പുറത്തു വന്നു, ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു സമീപനം, കേരളത്തിലൊരു മുന്നേറ്റം ഉണ്ടാവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പല ആളുകൾക്കും അത് സദാചാര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ തന്നെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ചാവക്കാട് പോലെയുള്ള ഒരു കടപ്പുറം മേഖലയിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല എത്രമാത്രം ഡിസ്ക്രിമിനേഷനും എത്രമാത്രം സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഞാനെന്നുള്ളത്. അത് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ പേരിൽ ഇവിടെ 11 പേരെ നമ്മൾ കൊണ്ടുപോയി ജയിലിലിടുകയും ചെയ്തു. അതിൻ്റെ പേരിലാണ് ഈ കൊച്ചി മെട്രോയിൽ ജോലി വാഗ്ദാനം ചെയ്തത്. അങ്ങനെയാണ് ഈ 11 പേർക്ക് കൊച്ചി മെട്രോയിൽ ജോലി കിട്ടുന്നതും. അപ്പോൾ ഇത് ഇപ്പോൾ പല സഖാക്കളും ആഘോഷിക്കുന്നത്, ഫേസ്ബുക്കിലൊക്കെ ആഘോഷിക്കുന്നത്, നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു നിഷ്പക്ഷമായ ഒരു സാധനം നമ്മൾ അവിടെ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയും ഞങ്ങളുടെ സർക്കാരുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് പിന്നെ ഒരു ജോലി കിട്ടിയില്ലേ, നിങ്ങളെ മനുഷ്യരായി ഞങ്ങൾ പരിഗണിക്കുന്നില്ലേ എന്നൊക്കെ. സത്യത്തിൽ ഒരു സർക്കാർ ഞങ്ങളെ മനുഷ്യരായി പരിഗണിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന ലിംഗത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും പേരിൽ ആരോടും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്ന ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശമല്ലേ ഉറപ്പു വരുത്തേണ്ടത്? അത് ഓരോ സർക്കാരിൻ്റെയും ബാധ്യതയായിട്ടുള്ള കാര്യങ്ങളല്ലേ? അത് നടത്തുന്നതിന് ഇവരുടെ ഔദാര്യമായിട്ട് ഞങ്ങളോട് പറയുന്നത് എന്തിനാണ്? ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ഇത്തരത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വന്ന ആകെ സഖാക്കൾ അത്തരത്തിൽ നമ്മളെ വിമർശിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഈ 11 പേരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 6 പേരെ അറസ്റ്റ് ചെയ്തു, അതിനുശേഷവും അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ നമ്മുടെ എറണാകുളം സിറ്റിയിലെ അനന്തലാൽ, ലാൽജി ഒക്കെ പോലെയുള്ള ആളുകളുടെ അവരുടെ ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആണായി ജനിച്ചാൽ ആണായി ജീവിക്കുക, പെണ്ണായി ജനിച്ചാൽ പെണ്ണായി ജീവിക്കുക, അതിനപ്പുറം ഇങ്ങനെയുള്ള ഒരു വൈവിധ്യങ്ങളും ഇന്നില്ല, അതൊന്നും അംഗീകരിക്കാൻ പാടില്ല. പിന്നെ മാത്രമല്ല സെക്സ് വർക്ക് ചെയ്യാൻ തെരുവിൽ നിൽക്കുന്നത് ഒരു സ്ത്രീ പോലും അല്ലല്ലോ, ഒരു ട്രാൻസ്, അതൊരു പുരുഷനായി ജനിച്ച് ഒരു ഫീമെയിൽ ബോഡിയോ അല്ലെങ്കിൽ ഫീമെയിൽ ബിഹേവിയറിൽ നിൽക്കുന്ന ഒരാൾ, അപ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു എന്താ പറയുക
ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യം എന്നുള്ള രീതിയിലുള്ള ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് വേട്ടയാടലുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഗുണ്ടകളുടെ അടുത്ത് പറയുക, നിങ്ങൾ എന്ത് വേണമെങ്കിലും അവർ തെരുവിൽ നിൽക്കുന്നത് കണ്ട കൈകാര്യം ചെയ്തോളൂ, നിങ്ങളോട് ആരും ചോദിക്കാൻ വരില്ല, ചോദിക്കാൻ വരുന്നത് ഞങ്ങളല്ലേ, അത്തരത്തിൽ പറയുക. ഊബർ ടാക്സിക്കാരനോട് ചോദിക്കുക, പറയുക നിങ്ങൾ അയാൾക്ക് അവർക്കെതിരെ കേസ് കൊടുക്കണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് വേണം ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് ക്രൂശിക്കപ്പെടുന്നു എന്നുള്ളത് കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രാൻസ്ജെൻഡേഴ്സ് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല, പക്ഷേ ഐഡൻറ്റിറ്റി പുറത്ത് പറഞ്ഞ് ജീവിക്കാൻ ആളുകൾക്ക്, നിങ്ങൾ ഈ സുപ്രീംകോടതി വിധി വന്നതിന് ശേഷം, ഈ സർക്കാർ നിങ്ങളെ ഇത്തരത്തിലൊക്കെ അംഗീകരിച്ചതിന് ശേഷം നിങ്ങളുടെയൊക്കെ ശല്യം വർദ്ധിക്കുന്നു എന്ന പല ആളുകളും നമ്മളോട് പുറത്ത് പറയുന്നത്. ശല്യം വർദ്ധിക്കുന്നതല്ല, ഞങ്ങളിവിടെ ഉണ്ട് നേരത്തെ, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി പുറത്ത് പറഞ്ഞ് വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഐഡൻറ്റിറ്റി ധൈര്യത്തോട് പറയാനുള്ള സാഹചര്യമായപ്പോൾ ഞങ്ങൾ വിസിബിളായി. അത്രയും മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുള്ളോ? പക്ഷെ പല ആളുകളും പറയുന്നത് ഇത്തരത്തിലാണ്. അപ്പോൾ ഇതിന് ഈ പോലീസിൻ്റെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾക്കെതിരെ നമ്മൾ, ഞാനുൾപ്പെടെ പിണറായി സഖാവിൻ്റെ ചേംബറിൽ പോയി നമ്മളൊരു ഇത് കൊടുത്തായിരുന്നു, പരാതി കൊടുത്തായിരുന്നു, നോക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. പക്ഷേ ഇതുവരെ ഒരു പോലീസുകാരനെ എതിരെയെങ്കിലും എന്താണ് നടന്നത് എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല കോഴിക്കോട് നമ്മളുടെ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെ അടിച്ചു പോറൊക്കെ പൊളി, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, അടിച്ച് പോറം പൊളിച്ചു. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ബെഹ്റ എന്ന് പറയുക, ലോകനാഥ് ബെഹ്റ എന്ന് പറയുണ്ടായി ഉടനടി നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞു. നടപടിയെടുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ, ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യത്തിന് ഞങ്ങളുടെ ജീവിതം നിങ്ങൾ കരുവാക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമല്ല എന്ന് തരുന്നത് എന്നുള്ള ബോധ്യവും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ട്രാൻസും ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അകത്ത് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രീ തിങ്കേഴ്സിൻ്റെ ഈ മീറ്റിലൊരു പക്ഷേ എൻ്റെ നിഷ്പക്ഷമായി ഞാൻ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങൾ എനിക്കിവിടെ സംസാരിക്കാൻ പറ്റുന്നൊരു കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഈ കമ്മ്യൂണിറ്റിക്കകത്തും ഇത്തരത്തിലുള്ള കുറേ മതാചാര ജൽപ്പനകൾ കയറി വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു സ്വതന്ത്രനാണ്, അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അത്തരത്തിലാണെങ്കിൽ പോലും ചിലപ്പോൾ എൻ്റെ ആശയങ്ങളെ എനിക്ക് അവിടെ പറയാൻ പറ്റാറില്ല, കാരണം ഭയങ്കര ദൈവികമായിട്ടുള്ള ഹിജ്റ കൾച്ചർ, ആ ഹിജ്റ കൾച്ചറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു കേരളത്തിലേക്ക്. ഹിജ്റ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഞാനത് മോശം പറയുന്നില്ല, കാരണം ഹിജ്റ കൾച്ചർ ഉള്ളത് കൊണ്ടാണ് ഒരു തരത്തിൽ നമുക്ക് കേരളത്തിൽ അക്സെപ്റ്റൻസിൽ നിന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാതാവുന്ന സമയത്ത് നമ്മൾ ഈ നാട് വിട്ടു പോകുമ്പോൾ അവിടെ ചെന്ന് നിൽക്കാൻ ഒരു ഹിജ്റ കൾച്ചർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതിന് ഞാൻ വിസ്മരിക്കുകയല്ല പറയുന്നത്, പക്ഷേ ആ ഒരു കൾച്ചറിൽ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ അംഗീകരിക്കുന്നില്ല. കാരണം ബെഗിങ് ചെയ്തിട്ട് അവിടുത്തെ ഗുരുവിന് ജീവിക്കാൻ ഇത്ര കൊണ്ടു കൊടുക്കണം, സെക്സ് വർക്ക് ചെയ്തിട്ടായാലും ഇത്ര കൊണ്ടു കൊടുക്കണം, അവരുടെ അടിമ പോലെ നമ്മളെടുക്കണം, പണിയെടുക്കണം എന്നുള്ള സാധനങ്ങളൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷെ ആ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലായാലും ഭയങ്കര ദൈവികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഹിജ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ളൊരു, എല്ലാവരും അത്തരത്തിൽ തന്നെ ആയിരിക്കണം, പക്ഷേ അതൊരു പ്രത്യേക ഒരു വിഭാഗത്തെ ഇത്തരത്തിൽ സംസാരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ഈ ഒരു ഇഷ്യൂ, അതായത് ഇപ്പം ഞാൻ നേരത്തെ താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് ട്രാൻസ് സുഹൃത്തുക്കളാണ് ഒരുമിച്ച് താമസിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് ഭയങ്കര ഒരു ചുമര് നിറച്ചും ഭയങ്കരമായിട്ട് ദൈവങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചേക്കുക, പിന്നെ വാതിലുകൾ മുഴുവനും ഭസ്മം ഇങ്ങനെ തൊട്ട് ആകെ കുറവ്, എനിക്കിതിനകത്ത് നിന്നിട്ട് പുകഞ്ഞു തുടങ്ങി എന്ന് വെച്ചാൽ നമുക്കിത് ഒരിക്കലും. അപ്പോൾ മാത്രമല്ല രണ്ടുപേരും ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് എന്നെ ആദ്യം കണി കണ്ടു കഴിഞ്ഞിട്ട്, ഓ ഇന്ന് നിന്നെ കണ്ടത്, ഇതൊക്കെ ഒരു ഭയങ്കര ഒരു സാധനം. അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ, പിന്നെ ഞാൻ അന്ധമായിട്ട് ഇതിനെയൊന്നും വിശ്വസിക്കുന്നില്ല ഇത്രയെല്ലാം. പക്ഷേ ഈ ഒരു സാധനം, ഈ ഒരു മതത്തിൻ്റെ ചില ചട്ടക്കൂടുകൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കകത്ത് പല ആളുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അതിനനുസൃതമായി ജീവിക്കാൻ ആഹ്വാനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അതിനെ പൊളിച്ചടക്കണം എന്നുള്ള ഒരു അത്തരത്തിൽ വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ, പക്ഷേ അത് നമ്മളിങ്ങനെ മുന്നോട്ട് അങ്ങനെ പോവാൻ പാടൂ എന്നുള്ള രീതിയിലുള്ള ഒരു സാധനങ്ങൾ, അതിനെ കൃത്യമായിട്ട് ഞാൻ തടയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൊറാലിറ്റിക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മൊറാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ജീവിക്കേണ്ടി വരുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഈ പറഞ്ഞ രണ്ട് ബൈനറി എന്ന് പറയുന്ന ആൺ പെൺ, അതിനപ്പുറം മറ്റൊരു ലിംഗസ്വത്വങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിൻ്റെ കൂടെ നമ്മളും ചേരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇവിടെ
ഇപ്പോൾ ഈ 200,000 രൂപ അല്ല 200,000 രൂപ സർക്കാർ സഹായം ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ പോലും ഇതൊന്നും കിട്ടുന്ന കാര്യത്തിൽ യാതൊരു തെളിവുമില്ല. ഇതൊന്നും കിട്ടുന്ന കാര്യത്തിൽ യാതൊരു തെളിവ്. എവിടെയാണ് 10 കോടി രൂപ? 2 തവണയായിട്ട് 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയല്ലോ. എവിടെ? ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ച സമയത്ത് ഒരു സത്യം അതിൽ മനസ്സിലാക്കണം, ഞങ്ങൾക്കൊരാളെ ജാമ്യം എടുക്കാൻ പോലും ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഒരാൾ പോലും ഞങ്ങൾക്ക് തയ്യാറായില്ല എന്നുള്ളതാണ്. ചോദിക്കുന്നവർ 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ജാമ്യക്കാരൻ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങളൊന്നൊരു മാർക്കറ്റിംഗ് സിസ്റ്റമായി മാറി, ആളുകൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമായി മാറിയിരിക്കുന്നു ഞങ്ങൾ എന്നുള്ളതാണ്. അതായത് ഇവിടെ സാധാരണ ഇപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരാൾ ആ കേസിലകപ്പെട്ടു ജയിലിൽ പോയി കഴിഞ്ഞാൽ അവരെ ജാമ്യത്തിലെടുക്കാൻ പിന്നെ കരമടച്ച രസീതും അങ്ങനെയുള്ള, നമ്മൾക്കൊന്നും കരടച്ച രസീത് തരാൻ തയ്യാറല്ല. കാരണം പോലീസിനറിയാം കൃത്യമായിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല എന്നുള്ളത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു മോറൽ പോലീസിങ് കൃത്യമായി ഇവിടെ നടക്കുന്നുണ്ട്, മോറൽ പോലീസിങ് നടക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ ഈ വാർത്തകളിൽ, ഇന്ന് കൊച്ചി മെട്രോയിൽ നമ്മൾക്ക് ജോലി കിട്ടിയ സമയത്ത് പോലും, അന്ന് പ്രൈം മിനിസ്റ്റർ വന്ന സമയത്ത് അതിന് ശേഷം മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ എഴുതിയതായിരുന്നു. അതായത് കൊച്ചി മെട്രോയിലേക്ക് പ്രൈം മിനിസ്റ്റർ വന്നപ്പോൾ അദ്ദേഹത്തെ കൊന്നുകളയാനായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളത്. ഒരു പ്രവാസ ലോകോ പ്രവാസി ശബ്ദമോ അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആയിരുന്നു അത്. അപ്പോൾ അവരൊക്കെ എഴുതിയിരുന്നതാണ് പ്രൈം മിനിസ്റ്ററെ കൊല്ലാനായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത്, എന്നിട്ട് അതിൽ കൃത്യമായി അവർ എഴുതിയിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, കഞ്ചാവ് മയക്ക് വരുന്ന് അങ്ങനെയുള്ള പിന്നെ കുഴൽപ്പണം കടത്തുന്നത് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പല ജനകീയ സമരങ്ങളിലൂടെ ഇവരെ കൊണ്ടുവന്നുകൊണ്ട് ഇവരെ പലവരും ഉപയോഗിക്കുന്നതായിട്ടാണ് അന്ന് അവരിട്ടിരുന്നത്. സത്യത്തിൽ ജനകീയ സമരങ്ങളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഞാനും ഒരുപാട് ജനകീയ സമരങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പൊതുബോധം, ഇവിടുത്തെ ഒരു സദാചാരബോധം പേടിക്കുന്നു എന്നുള്ളതാണ്. ട്രാൻസ്ജെൻഡേഴ്സ് സ്വന്തം അസ്തിത്വം തുറന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മാത്രമല്ല, ഇത്രയും സമരങ്ങളിലും മൂവ്മെൻറ്റുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു പൊതുബോധം ആകപ്പാടെ അങ്കലാപ്പായി തുടങ്ങുകയാണ്. അതായത് എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ഞങ്ങളിവിടെ ആരെയും ക്രൂശിക്കാനോ ആക്രമിക്കാനോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇത്രയും കാലം പറയാൻ പറ്റാതിരുന്ന ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഞങ്ങൾക്ക് ഇന്ന് പറയാൻ അവസരം കിട്ടുന്നു, ഞങ്ങളത് പറയുന്നു എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ ലൈംഗികത, അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇതൊക്കെയാണ് അവർ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില അതിൻ്റെ ഒക്കെ ഒരു നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രൈം മിനിസ്റ്ററെ കൊല്ലാൻ ഞങ്ങൾ പദ്ധതി ഇട്ടുന്നത് പറഞ്ഞത്? കാരണം ബി ജെ പിക്കാർ കണ്ടു കഴിഞ്ഞാൽ നാളെ ഞങ്ങളെ റോട്ടിൽ വെച്ച് കാണുമ്പോൾ തല്ലി ഓടിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഒതുക്കണം. ഞങ്ങൾ പിന്നെ തുറന്നു പറഞ്ഞ് ഇത്രയും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇടം നേടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചില അജണ്ടകൾ സദാചാരത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് പ്രൈം മിനിസ്റ്ററെ കൊല്ലാൻ ട്രാൻസ്ജെൻഡേഴ്സ് പദ്ധതി ഇട്ടു എന്നുള്ള വാർത്തയൊക്കെ ഇവിടെ മാധ്യമങ്ങൾ കൊണ്ടുവന്നത്. ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു ഒരു വലിയൊരു വിഷയം. അപ്പോൾ എറണാകുളത്ത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ, ഈ പോലീസ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ പെങ്ങൾ, ആ കുട്ടി ഡൽഹിയിൽ നേഴ്സിംഗ് പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഇതുപോലെ തൻ്റെ ബ്രദർ ട്രാൻസ്ജെൻഡറാണ്, വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടത് കാരണം ബ്രദറും സിസ്റ്ററും നല്ല ആത്മബന്ധമാണ്. അപ്പോൾ ആ സിസ്റ്റർ ഡൽഹിയിൽ നിന്ന് വീട്ടിലേക്ക് വന്ന സമയത്ത് ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ സുഹൃത്ത്, പിന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള അവരുടെ ബ്രദർ അവിടെ ഇല്ല. അപ്പോൾ താമസിക്കുന്നത് എറണാകുളത്ത് ഒരു ലോഡ്ജിൽ, ഐശ്വര്യ ലോഡ്ജിലാണ്. ആ ഐശ്വര്യ ലോഡ്ജിൽ ആ സുഹൃത്ത് പിന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ കാണാൻ വേണ്ടി വന്നതാണ്. ആ സമയത്താണ് അവിടെ ഈ ലാൽജി ഉൾപ്പെടെയുള്ള ആളുകൾ ലോഡ്ജ് റെയ്ഡ് ചെയ്യാൻ വരുന്നത്. റെയ്ഡ് ചെയ്യാൻ വരുന്നതിൻ്റെ ഒരു കാര്യം ഇത്രയേ ഉണ്ടായുള്ളൂ, അതിൻ്റെ തലേദിവസം അവിടെ രണ്ട് മൂന്ന് ആളുകൾ അവിടെ വന്ന് സെക്സ് വർക്കുമായി, ഫീമെയിൽ ആയിട്ടുള്ള ആളുകൾ, ഒരു ഹെറ്ററോ ഒരു ഫീമെയിലുമായിട്ടുള്ള ഒരു സെക്സ് വർക്കുമായി ബന്ധപ്പെട്ട് അവിടെ മദ്യപിക്കുകയും കശപിശ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ, ലോഡ്ജുകാരനും ഇവരും തമ്മിൽ നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിൻ്റെ മുകളിലാണ് പിറ്റേ ദിവസം അവിടെ റെയ്ഡ് ചെയ്യാനായിട്ട് വരുന്നത്. പക്ഷേ ആ റെയ്ഡ് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ പറയുന്ന ട്രാൻസ് സുഹൃത്തിൻ്റെ സിസ്റ്റർ അവിടെ കാണാൻ ചെന്നിട്ടുണ്ട്. അവൾ ഡൽഹിക്ക് പോണേക്കാളും മുമ്പ് സ്വന്തം സഹോദരനെ ഒന്ന് കാണാൻ പോയതാണ്. വീട്ടിൽ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കാണാൻ പോയതാണ്.
പക്ഷെ ആ കുട്ടിയെ പോലും വ്യഭിചാര കുറ്റത്തിൽ അറസ്റ്റ് ചെയ്ത് ഈ അനന്തലാലും ലാൽജിയും ജയിലിൽ കൊണ്ടിട്ടു. എവിടെയായിരുന്നു ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന സപ്പോർട്ടേഴ്സായിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ? അധികം ആളുകളെ കണ്ടില്ല. അതിനുവേണ്ടി ഒരു പ്രൊട്ടസ്റ്റ് ഞങ്ങൾ നടത്തി. അധികം ആളുകളെ കണ്ടില്ല. ഇപ്പം നമ്മൾക്കിപ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങി ഈ ഒരു നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് ഒരുപാട് ആളുകൾ സപ്പോർട്ടേഴ്സും നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അത് പലപ്പോഴും നമ്മൾക്ക് അതൊരു അന്ധമാണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിത്തുടങ്ങി. കാരണം നമ്മൾ നമ്മളുടെ വിസിബിലിറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മൊറാലിറ്റിയെ പൊളിച്ചടക്കുന്ന രീതിയിൽ ഞങ്ങൾ പലവരും പല വേദികളും സംസാരിക്കുന്നു. ഇത്രയൊക്കെ ആയി ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ പോലും നമ്മൾക്കൊരു ഒരു ക്രൈസിസ്, നമ്മൾ അതീവ ഗുരുതരമായ ഒരു വിഷമത്തിൽ നമ്മൾ അകപ്പെട്ടപ്പോൾ പോലും നമ്മളുടെ കൂടെ ഒരു ഒരു സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ പോലും അധികം ആളുകളെ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള നമ്മളീ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന ആളുകളൊക്കെ എന്താണ്, അവരെങ്ങനെയാണ് സപ്പോർട്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുക? നമ്മളുടെ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് നമുക്കങ്ങനെ പറയാൻ പറ്റുക അവർ നമ്മളുടെ സപ്പോർട്ടേഴ്സാണെന്ന് പറയും? അപ്പോൾ എന്നിട്ട് ഒരു 3 ആഴ്ചത്തോളം അവരെ ജയിലിലിട്ടു. അവർ തിരിച്ചിറങ്ങി ഓരോ വീടുകളിലേക്ക് പോയി. ഒരു കാര്യം മനസ്സിലാക്കണം, ആ വീടുകളിലേക്ക് പോയ കൂട്ടത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി കല്യാണം കഴിച്ച് ഒരു 3 കുട്ടികളുള്ള ഒരാളായിരുന്നു. പക്ഷേ അയാൾക്ക് കല്യാണം കഴിച്ച് 3 കുട്ടികൾ, സിറ്റുവേഷണൽ സെക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ആൾക്ക് കല്യാണം കഴിച്ച് 3 കുട്ടികളുള്ള സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള സ്വത്വം വെളിപ്പെടുത്തി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് സിറ്റുവേഷൻ സെക്സ് ആണ്. അതൊക്കെ കല്യാണം കഴിച്ച് നിങ്ങളൊരു ബാധ്യത ആ കുട്ടി അയാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അയാളൊരു സിറ്റുവേഷൻ സെക്സ് ചെയ്ത് കുട്ടികളുണ്ടായി. പക്ഷേ അയാൾക്ക് അയാളുടെ ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അയാൾക്ക് അയാളുടെ ഐഡൻറ്റിറ്റി തുറന്ന് പറഞ്ഞ സമയത്ത്, അപ്പോൾ എന്നിരുന്നാലും വീട്ടുകാരുമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിരുന്നതാണ് ഈ ഒരു ജയിൽവാസം. അത് കാരണം ഈ ലോഡ്ജിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ കൂട്ടത്തിൽ ആ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ജയിൽവാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 2 രണ്ടോടായി ആ ജീവിതം. ഇപ്പം ഇത്രയും അക്രമങ്ങൾ ഇവിടുത്തെ പോലീസ് ഞങ്ങൾക്കെതിരെ ചുമത്തിയിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആളുകളില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറിച്ച് നമ്മൾ, ഞാനൊക്കെ ഒത്തിരി സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് തന്നെ പെരുമ്പാവൂരിൽ DYSP ഓഫീസിലേക്ക് നടത്തിയ സമരത്തിൽ എൻ്റെ പുറം അടിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസ്. അങ്ങനെയൊക്കെ ഞാൻ കടന്നു വന്നത് അങ്ങനെയാണ്. ഞാൻ ആദ്യം ട്രാൻസ് ഐഡൻറ്റിറ്റി പറഞ്ഞതിനേക്കാൾ മുമ്പ് തന്നെ അന്ന് MSM എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മെൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ എന്നാണ്. അങ്ങനെയാണ് നമ്മളെ അന്നൊക്കെ ഒന്നും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വേർഡൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അത് നമ്മുടെ ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിനൊക്കെ ശേഷമാണ് കൂടുതൽ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നുള്ള ഒരു വേർഡൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആദ്യം ഇത്തരത്തിൽ MSM എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ പിന്നെ ഒരുപാട് ഇവിടുത്തെ ജനകീയ സമരങ്ങളിൽ, അതുപോലെ തന്നെ വിബ്ജിയർ പോലുള്ള ഫിലിം ഫെസ്റ്റിവലുകളിൽ, അതുപോലെ തന്നെ പല രീതിയിലുള്ള കോളേജുകൾ, NSS ക്യാമ്പുകളിലൊക്കെ നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സംസാരിക്കാൻ പോകുമ്പോഴും അപ്പോൾ നമ്മൾ പറയുന്ന ആ കാര്യങ്ങളൊക്കെ അവർ കേൾക്കും. അത് കഴിയുമ്പോൾ അവർ ആ സാധനം വിടും. മറിച്ച് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയം, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില നിലപാടുകൾ, അത് ഈ സമൂഹത്തിന് വേണ്ടതാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾക്കൊപ്പം ചേർത്ത് നിർത്താൻ ആളുകളില്ലാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് ഇത്രയും ഒരു ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ ഈ ഒരു മീറ്റിൽ എനിക്ക് വരാൻ പറ്റിയതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് എത്രമാത്രം ഫ്രീ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. കാരണം വെച്ചാൽ പല ആളുകളും നമ്മളോട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും വളരെ സോഷ്യലായിട്ട് ചിന്തിക്കുന്ന ആളുകളൊക്കെയാണ്, അതുകൊണ്ട് നമുക്ക് എന്തും സംസാരിക്കാമെന്നൊക്കെ നമ്മൾ ആദ്യം വിചാരിക്കും. പക്ഷേ അവർ സംസാരിച്ച് തുടങ്ങി വരുമ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സദാചാരം കൊണ്ടു നടക്കുന്ന ആളായ ആളായിരിക്കും. പലപ്പോഴും മനസ്സിലാവുന്ന ഒരു സാധനമാണ്, ഏറ്റവും വലിയ സദാചാരം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ ആ ആളുകളായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ആരെയും വിമർശിക്കുക എന്നുള്ളതല്ല, നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇടപെടുമ്പോഴുള്ള നമ്മൾക്ക് വരുന്ന കമൻറ്റുകളിൽ നിന്നും അവരുടെ ആ ഒരു ബോധം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സഖാവ് എന്നോട് അതായത് ഇടതുപക്ഷക്കാരാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പല ആളുകളും നമ്മളിങ്ങനെ കൊച്ചി മെട്രോയുടെ കാര്യം എടുത്തിട്ട് ഞാനൊരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു പാരഗ്രാഫൊക്കെ എഴുതിയിട്ട സമയത്ത് അദ്ദേഹം എന്നോട് ഒരു സഖാവ് വന്നിട്ട്, അവിടെ നാട്ടിലേതോ പ്രശസ്തനായ ഒരാളാണ്, ആൾ വന്നിട്ട് എന്നോട് പറയാണ്, ഞങ്ങളുടെ സഖാക്കളുടെ ഔദാര്യം നിനക്ക് പറ്റാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോടാ, ഞങ്ങൾ പ്രവാസികൾ കുറച്ച് പേര് നാട്ടിലെത്തിയിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തോളാം കൊച്ചി മെട്രോ ജോലി, നിനക്കൊക്കെ വൈകുന്നേരം എറണാകുളം സിറ്റിയിൽ പോയിട്ട് മറ്റേ പണിയില്ലേ എന്നൊക്കെ. ഉണ്ടാ അവരുടെ പുരോഗമനം മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ആ സാധനം കെടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കൃത്യമായി പറയുന്നു, എനിക്ക് ഇത്തരത്തിലുള്ള ഒരു സ്വതന്ത്ര ചിന്തയിൽ തന്നെയാണ്, അത് കമ്മ്യൂണിറ്റിക്കകത്ത് പോലും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ഇതിനെ എതിർക്കാറുണ്ട്. ആ എതിർക്കുന്ന സമയത്ത് എനിക്ക് അതിനുള്ള പ്രഹരം അവർ തരാറുണ്ട്, സദാചാരപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഒരു വേദിയിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നന്ദി. നന്ദി ഫൈസൽ. ഫൈസു, ചോദ്യങ്ങൾ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ പ്രസംഗം കേൾക്കുന്നത്. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ ബഹ്റൈനിൽ നിന്ന് വന്നതാണ്. ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്നും വളരെ താല്പര്യപ്പെട്ട് തന്നെ വന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യമാണ്, ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നതിനകത്ത് എത്ര വിഭാഗങ്ങൾ ഉൾപ്പെടും? എത്ര തരം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്? അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനകത്ത് ഏതൊക്കെ വിഭാഗങ്ങൾ ഉൾക്കൊള്ളും? ഒറ്റ വാക്കിലാണ് ഇത് പറയുന്നതെങ്കിലും അതിനകത്ത് വിവിധ വിഭാഗങ്ങളുണ്ടെന്നായിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിൽ എത്ര തരം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അറിയാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാക്കി ഞാൻ പറയാം. നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിനകത്ത് എത്ര തരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ട്രാൻസ്ജെൻഡേഴ്സിനകത്ത് ഒരു പക്ഷേ ക്രോസ് ഡ്രസ്സ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടായിരിക്കാം. അതുപോലെ തന്നെ SRS സർജറി, സെക്ഷൽ റീഅസൈൻമെൻറ്റ് സർജറി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, ബ്രസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഒരു അംബ്രല ടേമാണ്. അതിനകത്ത് വരുന്ന പലതരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട്. ഇപ്പോൾ പല ആളുകളും പറഞ്ഞു വരുന്നുണ്ട്, ഞാനൊരു ട്രാൻസ് സെക്ഷൽ. മേരിക്കുട്ടി സിനിമയ്ക്കകത്ത് മേരിക്കുട്ടി സിനിമ കണ്ടവരുണ്ടോ? ഐ എം നോട്ട് എ ട്രാൻസ്ജെൻഡർ, ഐ എം എ ട്രാൻസ് സെക്ഷൽ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാധനത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം ഈ ട്രാൻസ് സെക്ഷൽ വരുന്നത്, അതായത് നേരത്തെ പറഞ്ഞു, സുപ്രീം കോടതി കൃത്യമായി പറയുന്നു, ഒരു വ്യക്തിയുടെ ശാരീരിക പ്രത്യേകതയല്ല ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ മനസ്സിലാക്കാം, SRS സർജറി ചെയ്യണമെന്ന് നിർബന്ധമില്ല, ബ്രസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ പെനീസും രോമ വളർച്ചയും എല്ലാം കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വളരെയധികമായ അവരുടെ ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അവർക്കത് സ്വയം കാണുമ്പോൾ. അത്തരത്തിൽ അവർക്ക് അത് മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർക്ക് അത് മാറാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അവരെ ട്രാൻസ്സെക്ഷൽ എന്നാണ് പറയുക. പക്ഷേ ഇപ്പോൾ മറ്റൊരു വൈരുദ്ധ്യം കൂടി പറയട്ടെ, ഈ ട്രാൻസ്സെക്ഷൽ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നു ഫീമെയിലാണ്. അപ്പോൾ അവിടെ ഒരു സാധനം മാറണം. അതായത് ഈ ഫീമെയിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സൊസൈറ്റിയും അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ആണും പെണ്ണുമേ ഉള്ളൂ. അത് വീണ്ടും നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുന്നു, ആ ഞാൻ സ്ത്രീയാണ്. അതപ്പോൾ ഒരാൾ ട്രാൻസ്ജെൻഡറായി ട്രാൻസ്സെക്ഷലായി മാറിക്കുമ്പോൾ മെയിൽ ടു ഫീമെയിൽ ആവോ ഫീമെയിൽ ടു മെയിൽ ആവോ ഇങ്ങനെ വന്ന് ലിംഗമാന ശസ്ത്രക്രിയ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആണെന്ന് പറയുന്നു, മറ്റൊരാൾ പെണ്ണെന്ന് പറയുന്നു. അപ്പോൾ പെണ്ണെന്ന് പറയുമ്പോൾ ഇത് തന്നെ ഇവിടെ സൊസൈറ്റിയും പറയുന്നത് ആണും പെണ്ണും ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഒന്ന് പെണ്ണിലേക്ക് മാറുക, ആണിലേക്ക് മാറുക എന്നുള്ളതല്ല. അതായത് ഇവിടെ ഒരു വിഭാഗമായി പരിഗണിക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഭാഗത്തെ നാളെ തപ്പി നടക്കേണ്ടി വരും. എല്ലാവരും ആണാവും, എല്ലാവരും പെണ്ണാവും. ഓക്കെ, അപ്പോൾ അടുത്ത ഉപചോദ്യമായിട്ടാണ്, അപ്പോൾ ഈ ജനിതക പ്രത്യേകതകൾ കൊണ്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ്, പിന്നെ വളർച്ച ഒരു പ്രായപൂർത്തിയാകുന്ന സമയത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന ട്രാൻസ്ജെൻഡേഴ്സ്, ഇത് രണ്ടും ഒരു മൊത്തത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്നും നിങ്ങളുടെ ഫൈസൽ ഫൈസലിൻ്റെ അഭിപ്രായത്തിൽ അതാണ് ശരിക്കുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആണോ? ഇത് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ശരിക്കുള്ളത് തെറ്റുള്ളതെന്നൊന്നുമില്ല. അതായത് വളർന്നു വരുന്ന വളർച്ചയുടെ കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് തൻ്റെ സ്വത്വം ഈ പറയുന്ന കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയാറില്ല. അപ്പോൾ അവർ പറയില്ല. കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ഡ്രസ്സിൽ ചേഞ്ച് വരുത്തും, അതല്ലെങ്കിൽ വീട് വിട്ട് പോകും. അപ്പോൾ ചിലപ്പോൾ ഐഡൻറ്റിറ്റി പറയും, മനസ്സിലായില്ലേ? ചിലപ്പോൾ അവർ ഐഡൻറ്റിറ്റി പറയും, ചിലപ്പോൾ പറയില്ല. ചിലപ്പോൾ കുറേ കാലഘട്ടങ്ങൾ കഴിയുന്ന സമയത്ത് അവർക്ക് SRS ചെയ്യണം തോന്നുന്ന സമയത്ത് അവരത് ചെയ്യും. പക്ഷേ ഇതൊന്നും അല്ല. അപ്പൊ രാഷ്ട്രീയ നപുംസകങ്ങൾ, ആത്മീയ നപുംസകങ്ങൾ, എന്താ നിങ്ങളുടെ പരാതികൾ മൊത്തം ആ ഒരു അധികാരമോ ഒരു സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പദവിയോ ഒക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നപുംസകങ്ങളായി മാറുന്ന ഒരു വിഭാഗം ആളുകളോടാണ് നിങ്ങളുടെ മത്സരം. അതുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടാതെ പോകുന്നത്. ഓക്കെ, അധികാരത്തിന്റെയോ പദവിയുടെയോ, ഇപ്പൊ ഒരു മദ്രസയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ കുട്ടികളെ അപ്പോ ഈ ആവലാതികൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ആവലാതികൾ മൊത്തം ഈ
ഓപ്പോസിറ്റ് പുതിയതായിട്ട് ഉയർത്തുന്ന നാലാമതൊരു വർഗം കൂടെ ഉണ്ട്, ട്രാൻസ്ജെൻസ്. അവരാണ് അധികാരത്തിന്റെ പരിസരത്ത് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടാതെ പോകുന്നതാണ്. ഒന്ന് ഇടപെടുവാണ്, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഒരാളിൽ തന്നെ ചോദ്യം പരിമിതിപ്പെടുത്തുന്നില്ല, ക്ഷമിക്കണം, സമയപരിമിതിയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഹ്യൂമൻസിനെ കുട്ടികളിൽ ഇതെങ്ങനെ നമുക്ക് ശരിയായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്? കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഏത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു പ്രായം കഴിയുമ്പോഴാണ് ഇത് പുറത്തോട്ട് പറയാനുള്ള ഒരു കേപ്പബിലിറ്റിയൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴാണ് നിങ്ങൾ അത്രയ്ക്കും അത് പുറത്ത് പറയേണ്ട ഒരു അവസ്ഥ എത്തുന്നത്. അപ്പോൾ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്തും ആ കുട്ടിയുടെ മനസ്സിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടായി, ചിലപ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ നമുക്ക് അവരെ ഇല്ല, കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല, വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഇപ്പോൾ സർക്കാർ ആദ്യത്തെ ഒരു പ്രഖ്യാപനം ഇതായിരുന്നു, അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിന് പറഞ്ഞിരുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ എതിർക്കാൻ കാരണം അതാണ്. അതായത് തൻ്റെ കുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് ചെറിയ കൊച്ചായിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല, അവർക്കും അറിയില്ല. അവരൊരു ആൺകുട്ടിയായിട്ടും ഒരു പെൺകുട്ടിയായിട്ടൊക്കെ തന്നെയാകും വളർത്തുക. അച്ഛനമ്മമാരെ അവരെ കൊണ്ടുപോയിട്ട് ചേർക്കുന്നത് ഒരു ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള രീതിയിലാണ്. പിന്നീട് ആ കുട്ടി വളർന്നു വരുന്ന വളർച്ചയുടെ കാലഘട്ടത്തിലാണ് അവരവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു സ്വത്വം തിരിച്ചറിയുന്നത്. സ്ത്രീണ ഭാവങ്ങൾ കാണിക്കും ഒരു പക്ഷേ, അപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അത് മാറ്റപ്പെടേണ്ട ഒന്നാണോ? അപ്പോഴും അല്ല, ഞാൻ പറയുന്നത് അവൻ വളർന്നു വരുന്ന സമയത്ത് അവനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നീട് അവൻ വളർന്നു വരുന്ന സമയത്ത് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. നമ്മൾ അത് ബോധ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിക്കൂടാ, ഇത് തന്നെയല്ലേ നമ്മളുടെ ബോധം നിലനിൽക്കുന്നത്? അപ്പോൾ അതൊരു അബ്നോർമൽ കാര്യമാണെന്നുള്ളൊരു ചിന്ത ഉണ്ട്, അങ്ങനെ വരുമോ? അങ്ങനെ ഓക്കെ. ആ പക്ഷേ അത് പുറത്ത് പറയാൻ എനിക്ക് തോന്നുന്നു ഒരു 16-17 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം അത് പുറത്ത് പറയേണ്ട. അത് ശരീരത്തിലും നടത്തത്തിലും സംസാരത്തിലൊക്കെ ഭൂരിഭാഗം കാണിക്കാറുണ്ട്. അങ്ങനെ കാണിക്കുന്നൊരവസ്ഥ വരും തോന്നുന്നു. ആ സമയത്ത് ആ കുട്ടി സ്വയം പക്ഷേ ഒരിക്കലും ഒരു മൊറാലിറ്റിയെ അടക്കി പിടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി സ്വത്തം തുറന്നു പറയാൻ പേടിക്കും. എന്നാൽ കുറേ കൂടി സോഷ്യലായ ഒരു കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് കോപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ തിരിച്ചും നമ്മളോട് അത് പറഞ്ഞെന്ന് വരും. സ്കൂളിലൊക്കെ അവിടെ ഇപ്പോൾ ഒരുപാട് കൗൺസിലേഴ്സൊക്കെ ഉണ്ട്. സ്കൂളിൽ ഇപ്പോൾ MSW കഴിഞ്ഞ കൗൺസിലേഴ്സൊക്കെ ഒരുപാടില്ലേ, അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അതിന് നമുക്ക് ഇനി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടി വരും ഇതിനൊക്കെ മറുപടി തരണമെന്നുണ്ടെങ്കിൽ. അടുത്തൊരു ചോദ്യം. എനിക്ക് ഈ ഒരു ഡൗട്ട് ഫൈസൽ ഫൈസലിൻ്റെ കമ്മ്യൂണിറ്റിയെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ മുഴുവൻ ഒരു സെക്കൻഡ് പേഴ്സണായി നിന്നിട്ടുള്ളതാണ്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു പിശകുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഡൽഹി വർക്ക് ചെയ്തിരുന്നപ്പോൾ അവിടെ ക്യാബിൻ ക്രൂസ് ആയിട്ട് ഒരുപാട് ക്യൂറായിട്ടുള്ള പുരുഷന്മാരെ എടുക്കുന്നുണ്ടായിരുന്നു. ഗോയർ അല്ലെങ്കിൽ ഇൻഡിഗോ എന്നുള്ള കമ്പനീസൊക്കെ പുരുഷന്മാർ മാത്രം ക്യൂറായിട്ടുള്ള. പിന്നെ അല്ലാതെ തന്നെ നേരിട്ട് ഇപ്പം ഹോസ്റ്റൽ മേറ്റ്സ് ആണെങ്കിലും റൂംമേറ്റ്സ് ആണെങ്കിലും ക്യൂറായിട്ടുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അല്ലാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേക്കും അല്ലാതെ ഈ ഹിജറകളായിട്ടുള്ള അങ്ങനെ കൾച്ചർ ഫോളോ ചെയ്യുന്നതും അല്ലാതെ സാധാരണ ഇടയിൽ നിൽക്കുന്ന ഇപ്പോൾ ഫൈസൽ ഫാസൂലിനെ പോലെ ജനകീയ സമരങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരെയും പരിചയപ്പെടുന്നു. അപ്പോൾ രണ്ട് തലങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഞാൻ പുറമേ നിന്ന് ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ നോക്കിയെന്ന് പറഞ്ഞാൽ, ഈ ഇപ്പോൾ എയർ ഹോസ്റ്റസായിട്ട് അവർ ജോലിക്ക് എടുക്കുന്ന ആൾക്കാർക്ക് മറ്റവരോടുള്ളൊരു മനോഭാവം വളരെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ലിബറൽ ആയിരിക്കില്ല. രണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഇവർ ഭയങ്കര കാസ്റ്റിസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതെ, നമ്മൾ ഞെട്ടും. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ ഈ ക്വീർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ള ഒരു കാസ്റ്റിൻ്റെ വർക്കൗട്ടും രണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അത് എങ്ങനെയാണ് ഒരു അനുഭവം വെച്ച് പറയാൻ പറ്റും? എനിക്കത് അറിയില്ല, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി. അത് കാസ്റ്റിലേക്കൊന്നും പോകണ്ട, അത് അത്യാവശ്യം നമുക്കിപ്പോൾ ഈ അടുത്ത സമീപത്ത് ബിഗ് ബോസിൽ അഞ്ജലി അമീർ നടത്തിയ പരാമർശങ്ങളിലൂടെ തന്നെ ഏകദേശം അത് മനസ്സിലാവും. അതായത് എല്ലാ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം സെക്സ് വർക്കിലൂടെ കടന്നു വന്നവർ തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ അഞ്ജലി അമീറിന് ഒരു പേരാൻപെന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ നായികയായിട്ട് ഒരു അവസരം കിട്ടി.
പക്ഷേ ഇന്ന് അവർ ബിഗ് ബോസിൽ പോയിരുന്നിട്ട് അവർ പറയുന്നു ഞാൻ സെക്സ് വർക്കിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല, അത് തീർത്തും തെറ്റാണ് എന്ന്. അവർ അവരുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സദാചാരബോധം, അതായത് സെക്സ് വർക്ക് എന്ന് പറയുന്ന ഒരു സാധനം വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ്. അത് എനിക്ക് പ്രിവിലേജുള്ള ആളുകളുടെ ഇടയിൽ പോയിരുന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ക്ലീൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കണം. ഈ ക്ലീൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കേണ്ട ഭാഗമായിട്ട് അവർ എന്തെല്ലാം പ്രസ്താവനകളാണ് ബിഗ് ബോസിലിരുന്ന് ചെയ്തത്? അവർ പറഞ്ഞത് എന്താണ്? ഞാൻ സെക്സ് വർക്കിനെ ഒരിക്കലും അംഗീകരിക്കില്ല, പക്ഷേ അവർ ഈ ജീവിതത്തിലൂടെ കടന്നു വന്നവരാണ്, അത് ഞങ്ങൾക്കറിയാം, പക്ഷേ സൊസൈറ്റിക്ക് അതറിയില്ല. അപ്പോൾ ഈ സാധനമൊക്കെ ഉള്ളിൽ, കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു സാധനം തന്നെയാണ്. ആദ്യമായിട്ട് സംസാരിച്ചതിന് വളരെ സന്തോഷം, നന്ദി. ഞാൻ 20 വർഷമായിട്ട് അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ താമസിക്കുന്നതാണ്. 2015 അമേരിക്ക പോലുള്ളൊരു വികസിത രാജ്യത്തിൽ പോലും സെയിം സെക്സ് മാരേജ് സുപ്രീം കോർട്ട് അലോ ചെയ്തത്. അതുവരെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിന് ഡിഫറെൻറ്റ് റൂൾസായിരുന്നു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ നിയമാവസ്ഥ എന്താണ്? LGBTയിലെ ആളുകൾക്ക് പരസ്പരം കല്യാണം കഴിക്കാനൊക്കെ ഉള്ള അനുമതിയുണ്ടോ? എന്താണ് അതിൻ്റെ ലീഗൽ സ്റ്റാറ്റസ്? ഇല്ല, നമ്മൾ ഇതിനെ അത്തരത്തിലുള്ള ഒരു ഇതിൻ്റെ ഭാഗമാവണമെങ്കിൽ ആദ്യം നമ്മൾക്ക് നിലനിൽക്കുന്ന IPC 377 എടുത്ത് കളയുക തന്നെ വേണം. അപ്പോൾ ഈ IPC 377 ഇപ്പോൾ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ വാദം കഴിഞ്ഞു, അത് വിധി പറയാനിരിക്കുകയാണ്. അപ്പോൾ വിധി, എനിക്ക് പ്രതീക്ഷയുണ്ട് അത് എടുത്ത് കളയുമെന്ന് തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിക്ക് മേൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുത്ത് കളയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ബാക്കി നമ്മൾക്ക് അതിൻ്റെ സ്ഥിതിഗതികൾ, നമുക്ക് വിധി വരാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഭൂരിഭാഗം വരുന്ന കമ്മ്യൂണിറ്റി ആളുകൾ വിചാരിച്ചിരിക്കുന്നത് സുപ്രീം കോടതി അത് എടുത്ത് കളയുമെന്ന് തന്നെയാണ്. ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്തായാലും വിധിക്കായി കാത്തിരിക്കുന്നു. ഹലോ, എൻ്റെ ഒരു സംശയമാണ്, ഈ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ഫോർമേഷനാണ് കൂടുതലും കണ്ടിട്ടുള്ളത്, നേരെ തിരിച്ചൊരു സംഭവം എങ്ങനെയാണ്? മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പോലെ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് മുഖ്യധാരയിലേക്ക് വരാൻ അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയും തോന്നുന്നില്ല. കാരണം പെണ്ണായാൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം, കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കാൻ പാടില്ല, ഉമ്മറത്തധികം നിൽക്കാൻ പാടില്ല. എപ്പോഴും അടുക്കളയിൽ, കാന്തപുരം മുസ്ലിയാർ പറഞ്ഞതുപോലെ, പെണ്ണായാൽ പ്രസവിച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നൊരു സാധനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് എത്ര കാലം കൊണ്ടാണ് തൻ്റെ സ്വത്തം തുറന്ന് പറയാൻ പറ്റുക? മനസ്സിലായോ? അതായത് ഒരു പെൺകുട്ടി അടങ്ങി ഒതുങ്ങി നിൽക്കുവാണ്, പെൺകുട്ടിയായിട്ട് തന്നെ നിൽക്കുവാണ്, ജനിക്കുന്നതും പെൺകുട്ടിയായിട്ട് തന്നെയാണ്. പക്ഷെ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അവർക്ക് തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടുത്തെ സ്ത്രീകൾ അംഗീകരിക്കട്ടെ. മനസ്സിലായില്ലേ? ഇവിടുത്തെ സ്ത്രീകൾക്ക് ഇന്നും ഈക്വാലിറ്റി ഉണ്ടോ? അവർ ഈക്വാലിറ്റിയുടെ റൈറ്റിന് വേണ്ടി ഇന്നും സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2014 സുപ്രീം കോടതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ ഫൈസിലൂടെ വന്നിട്ട് ഈക്വാലിറ്റിക്ക് വേണ്ടി സമരം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടുത്തെ ആൺ പെൺ എന്ന് പറയുന്ന അതിൽ തന്നെ ഒരു തുല്യ നിലപാടുകളും നീതിയും ഉണ്ടാക്കട്ടെ. ഒരു 10 മന്ത്രിമാർ പുരുഷന്മാരുണ്ടാകുമ്പോൾ 10 മന്ത്രിമാർ സ്ത്രീകൾ വരട്ടെ. ഈ ട്രാൻസ്ജെൻഡർ ട്രാൻസ്സെക്ഷൽ കൺഫ്യൂഷൻ ഒന്ന് തീർക്കാമോ? കാരണം അത് ഈ പ്രത്യേകിച്ചും ഞാൻ മേരി കുട്ടി വന്നതിന് ശേഷം എനിക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ് ചെയ്തത്. ഒരു SRS കഴിഞ്ഞ ഒരു വ്യക്തിയും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനതികമായി തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു വ്യക്തിയും തമ്മിൽ എന്തുമാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും? ഈ അംബ്രല്ല കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി എങ്കിൽ അത്, അതായത് ഇന്ന് നിലവിൽ ഇപ്പം നേരത്തെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കാസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു. അത് വെറുതെ ലിംഗം മുറിച്ചു കളയുക എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ സ്ത്രീയുടെ യോനി പോലെ വെറുതെ ഒരു ഷെയ്പ്പ് ഉണ്ടാക്കി വെക്കുക, അത് ഡോക്ടേഴ്സ് ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ മൂത്രം ഒഴിക്കാനുള്ള നമ്മളുടെ ആ മൂത്രനാളി ഉണ്ടല്ലോ പുരുഷൻ്റെ, അവിടെ വെച്ച് അത് കട്ട് ചെയ്യുമ്പോൾ ആ മൂത്രനാളി പുറത്തേക്ക് നിൽക്കും. പിന്നെ അതിൻ്റെ റൗണ്ടിൽ ഇങ്ങനെ ഒരു നമ്മളുടെ അടിയിലെ അണ്ടം അതിങ്ങനെ റൗണ്ടാക്കിയിട്ട് സർജറി ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മൂത്രം ഒഴിക്കാൻ മാത്രമാണ് അപ്പോൾ പറ്റുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SRS സെക്ഷ്വൽ റീഅസൈൻമെൻറ്റ് സർജറി അത് ഇന്ന് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് മാനസികമായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ശരീരവും തൻ്റെ മനസ്സും ഒത്തുപോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അയാൾ തീരുമാനിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യണം, ഒരു സ്ത്രീയായി മാറണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ആ ഒരു വാദം ശരിയല്ല. പക്ഷേ എനിക്കൊരു ട്രാൻസ്സെക്ഷൽ ആവണം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് SRSഉം ബ്രസ്റ്റ് ഇംപ്ലിമെൻറ്റേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നവർ വരുമ്പോൾ അവർ ട്രാൻസ്സെക്ഷൽ ആയി മാറുന്നു. പക്ഷേ അതുകൊണ്ട് നമുക്കിപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല അത് എത്രമാത്രം സക്സസ്ഫുള്ളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പലവരും ഇപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് എൻ്റെ ഒരു വീക്ഷണം മാത്രമാണത്. അതായത് ഒരു
ബീജ ഉൽപാദനം നടത്തുന്ന ഒരു പ്രക്രിയ എടുത്ത് കളയുന്നു. സെക്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ലിംഗം യോനി ബന്ധങ്ങളിൽ മാത്രമല്ലല്ലോ, അത് ഒരു ശരീരത്തിൻ്റെ മൊത്തം അവസ്ഥയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ബീജ ഉൽപാദനത്തിൻ്റെ ഒരു പ്രക്രിയ ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുമ്പോൾ അവിടെ ഏത് രീതിയിലുള്ള ഒരു ഇതാണ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ മെൻ്റലി ഓറിയൻറ്റേഷൻ പ്രകാരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടപ്പെട്ട ഇണയോട് നമ്മൾക്കത് ചിലപ്പോൾ ഒരു പക്ഷേ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ലൈംഗിക അവയവം വെച്ച് നമ്മൾക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? പക്ഷേ പല കമ്മ്യൂണിറ്റിയോടും ആ സംശയം ചോദിക്കുന്ന സമയത്ത് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ല വികാരമാണ് പറയുന്നതാണ് നിങ്ങൾ. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും നമുക്ക് അറിയില്ല. അത് ഒരു തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ടുള്ള നല്ലൊരു ഡോക്ടേഴ്സിനോടൊന്നും എനിക്കിതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അറിയാവുന്ന ഡോക്ടേഴ്സിന് ഇങ്ങോട്ടാണ് സംശയം ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ അറിയാവുന്ന ഡോക്ടേഴ്സിന് ഇങ്ങോട്ടാണ് സംശയം ചോദിക്കുന്നത്. അപ്പോൾ പിന്നീട് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അത് SRS ചെയ്ത ആളുകളോട് ചോദിക്കുന്നതാണ്, അവരാണ് പറയുന്നത് നല്ല വികാരമുണ്ടെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് പറയാൻ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് കൂടുതൽ പഠനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ്റെ തുടക്കം കാണിച്ചപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഒരു സ്ലൈഡ് ഒരു സീൻ ഇതായിരുന്നു, ഒരു ടോയ്ലറ്റിന് മുന്നിൽ ഒരു ട്രാൻസ്ജെൻഡർ നിൽക്കുന്ന. അപ്പോൾ അതിൻ്റെ കാര്യത്തിലുള്ള ഒരു ശാശ്വത പരിഹാരം എന്തായിരിക്കും? അത് ഏത് രീതിയിലാണ് ട്രാൻസ്ജെൻഡർ എന്ന് പേരുള്ള ഒരു ടോയ്ലറ്റ് നിർമ്മിക്കുകയാണോ അതോ എങ്ങനെയായിരിക്കണോ അതിൻ്റെ ഒരു സൊല്യൂഷൻ? ഓക്കെ, നേരത്തെ നമ്മുടെ ബീന കായലൂർ മാം സംസാരിച്ചപ്പോൾ, നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല, അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞു കുട്ടികൾ വളർത്തുന്ന സമയത്ത് പെൺകുട്ടികൾക്കൊരു ബഞ്ച് ആൺകുട്ടികൾക്കൊരു ബഞ്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാധനം. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പല ആളുകളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് പുരുഷനൊരു ടോയ്ലറ്റ്, സ്ത്രീകൾക്കൊരു ടോയ്ലറ്റ്, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന് ആ ഒരു പ്രാഥമിക സൗകര്യം നടത്താനുള്ള ഒരു ഇതില്ല, റിസർവേഷൻ ഇല്ല എന്നുള്ളൊരു സാധനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ അതിനെ അത്തരത്തിൽ പറയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കോമണായി ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി ഫൈസൽ.